പ്രതിപക്ഷത്തിന് അമ്പരപ്പുളവാക്കിക്കൊണ്ട് ഒരിക്കലും തകരില്ല എന്ന് കരുതുന്ന പ്രതിപക്ഷത്തെ പ്രബലമായ പാർട്ടി പിളർപ്പിന്റെ വക്കിലേക്കാണെന്നാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. പശ്ചിമബംഗാളാണ്. പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നെടുകെ പിളരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിമാർ പരസ്യമായി തന്നെ മമതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പശ്ചിമബംഗാളിൽ നടക്കുന്ന ക്രമസമാധാന തകർച്ചയും പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ബലാത്സംഗ ശ്രമവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു. എങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഇതാ രാജ്യസഭാ എം പി ആയ ജവഹർ സിർക്കർ എം പി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മമതയുടെ കൂടെ ഇനി ഒത്തുപോകാൻ കഴിയില്ല, പഴയ മമതയല്ല ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകൾ പശ്ചിമബംഗാളിലെ ടി എം സിയിൽ പിളർപ്പുണ്ടാകും. കാരണം മമതയുടെ ആ ഒരു പ്രൗഢി ഇല്ലെങ്കിൽ മമതയുടെ ആ ഒരു പിടി പാർട്ടിയിലും ഇല്ലെങ്കിൽ സംസ്ഥാനത്തും അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പശ്ചിമബംഗാളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, പശ്ചിമബംഗാളിൽ നടക്കുന്ന സമരങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ ബംഗാളിലെ ഭരണം ആടിയുലയുന്നു. ഒരവസരത്തിൽ കേന്ദ്രത്തിനടുത്ത് സഹായം ചോദിക്കാൻ പോലും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് മമത മാറിയതും ഇത്തരത്തിലായിരുന്നു. ഇതായതായാലും ആ ഒരു വലിയ പാർട്ടി പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ആദ്യ സൂചനയായി രാജ്യസഭാ എം പി, നമുക്കറിയാം രാജ്യസഭാ എം പി ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണ്. ആ രാജ്യസഭാ എം പി ആ ജവഹർ സിർക്കർ രാജിവെച്ചിരിക്കുന്നു. ഇനി മമതയുടെ കൂടെ ഒത്തുപോകില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മന്ത്രിമാർ മന്ത്രിസഭയിൽ, മമതാ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കാനും സാധ്യതകൾ കാണുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.